ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഏയ് ധിക്കാരി, എന്റെ ആഗ്നേയാസ്ത്രം ഹാരമായി കഴുത്തിൽ വീഴില്ല, തീജ്വാലയായി ചുട്ടെരിക്കും. പൂക്കൾ വർഷിക്കില്ല, തീക്കനൽ വർഷിക്കും. ഞാൻ സൃഷ്ടിക്കുന്ന കാറ്റ് ആ തീജ്വാലയുടെ ആക്കം വർദ്ധിപ്പിച്ച് ദേഹം മുഴുവൻ തീക്കിരയാക്കും. ഞങ്ങളുടെ അസ്ത്രങ്ങൾ നിന്നെ കരിച്ച് ഭസ്മമാക്കും. എടാ അഹങ്കാരി, ഇതോടെ തീർന്നു നിന്റെ കഥ. ഇവരുടെ ആയുധ പ്രയോഗത്തിൽ നിന്നും ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവിടുന്ന് ആരാണ്? ദേവകളെ രക്ഷിക്കുന്നതിൽ പല അവസരങ്ങളിൽ പല പല രൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളല്ലേ? ഇന്നിവിടുത്തെ കുമാരൻ കാരണം ദേവാദിദേവകൾ നശിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുമോ? അതെ അമ്മേ, ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ദേവന്മാരിൽ ഒരാൾ പോലും അവശേഷിക്കില്ല. അവിടുന്നാണ് അവരെ എല്ലാം രക്ഷിക്കേണ്ടത്. നിങ്ങൾ ഇരുവരും എന്തിനാണ് എന്റെ മുന്നിൽ വന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്നത്? എനിക്കെങ്ങനെയാണ് അവരെ രക്ഷിക്കാൻ കഴിയുക? മുരുകൻ ഉത്ഭവിച്ച സമയത്ത് അവന് വഹിച്ചുകൊണ്ടുപോയ അഗ്നിയും വായുവുമാണ് ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സംരക്ഷിക്കേണ്ടവർ തന്നെയല്ലേ ഇപ്പോൾ ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വന്തം ദിവ്യാസ്ത്രങ്ങളാണ് ഇവർ മുരുകന്റെ മേൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് ഉചിതമാണോ? ഇവർക്ക് വേണ്ടി ഞാൻ മുരുകനുമായി വാദിക്കണമെന്നാണോ? എനിക്കതിന് താല്പര്യമില്ല. എന്താണിത്? എല്ലാവരും കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണോ? അഗ്നിയും വായുവും പരാജയപ്പെട്ടതുകൊണ്ട് ഭയന്നു പോയ നിങ്ങൾ ഉടൻ നിങ്ങളുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കൂ. അമ്മേ, ദേവുണ്ടാകണം. ദേവന്മാരോട് കരുണ കാട്ടിയാലും ദേവന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം അവർ തന്നെയാണ്. അതിൽ പ്രധാനമായും ഇന്ദ്രൻ തന്നെയാണ്. ഇത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഇതിൽ എനിക്കിടപെട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഉടനെ ചെന്ന് ആ യുദ്ധം അവിടുന്ന് തടഞ്ഞാലും, അല്ലെങ്കിൽ ദേവന്മാരിൽ ആരും തന്നെ ശേഷിക്കുകയില്ല.
ഇത് എന്നോട് എന്തിനാണ് പറയുന്നത് നാരദ? അങ്ങ് ഇന്ദ്രനും മുരുകനോട് ഇത് തന്നെയല്ലേ ചോദിച്ചത്? ഇന്ദ്രൻ അന്ന് മുരുകന്റെ മനസ്സിൽ മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാനുള്ള യുദ്ധവരി കുത്തി നിറച്ചപ്പോൾ നാരദൻ അരികിലിരുന്ന ഇന്ദ്രനോടൊപ്പം ചേർന്ന് അതിന്റെ ആക്കം കൂട്ടുകയായിരുന്നു. അസുരരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് കരുതിയല്ലേ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം ദേവകൾക്ക് നേരെയാണ് യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. കൊടുങ്കാറ്റ് മലകളെ ഇളക്കി മറിക്കുമ്പോൾ മരങ്ങളെ മാത്രം വെറുതെ വിടുമെന്നാണോ? നിങ്ങൾ ഇത് അനുഭവിക്കണം. മുരുകന് ഞാൻ സ്നേഹം, കാരുണ്യം, അഹിംസ മുതലായവ ഉപദേശിച്ചു കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി യുദ്ധവെറിയാണ് അവനിൽ നിറച്ചത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറി. കരുണാമയിയായ ദേവി തന്നെ കൈവിട്ടാൽ ദേവന്മാരുടെ സ്ഥിതി എന്താകും? അവിടെ നല്ലാതെ ഞങ്ങൾക്ക് ആരാണ് ഒരു തുണ? ഈ സ്ഥിതിയിൽ എനിക്ക് പോലും അവിടെ പോയി സ്കന്ദനെ തടയാൻ കഴിയില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കട്ടെ, അതാണ് അവർക്കുള്ള ശിക്ഷ. ഹേ അഹങ്കാരി, നിന്റെ ഉള്ളിൽ നീ വലിയ മായാവിയാണെന്നാണോ കരുതിയിരിക്കുന്നത്? ഇത്തവണ ഈ വജ്രായുധം നിന്റെ തല വെട്ടി വീഴ്ത്താതെ മടങ്ങുകയില്ല. കണ്ടില്ലേ നാരദ, ഇന്ദ്രൻ ആരുടെ നേർക്കാണ് വജ്രായുധം പ്രയോഗിക്കുന്നതെന്ന്? ഈ ഇന്ദ്രന് വേണ്ടി ഞാൻ എന്റെ മുരുകനോട് അപേക്ഷിക്കണമെന്നാണോ? മുരുകനെ യുദ്ധഭ്രമം പൂണ്ടവനായി മാറ്റിയ ഇന്ദ്രൻ അതിന്റെ ഫലം അനുഭവിക്കട്ടെ. ഇതും മുരുകന്റെ ലീലയെന്ന് കരുതി മൗനം പാലിക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ നാരദർഷെ, പാർവതീദേവി പറയുന്നത് പോലെ ഇന്ദ്രൻ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയാണ്. പാർവതീദേവി പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ അസുരരെ വധിക്കാൻ അവതാരമെടുത്ത ആളല്ലേ മുരുകൻ? അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നതാണ് ദുഃഖം. മുരുകന്റെ അവതാര ലക്ഷ്യം അതിന്റെ സമയമാകുമ്പോൾ തീർച്ചയായും സംഭവിച്ചിരിക്കും. പക്ഷെ അവന്റെ ബാല്യകാലത്ത് എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കാതെയും കാരുണ്യം, സമാധാനം എന്ന പദങ്ങളുടെ പൊരുൾ അറിയാതെയും ജീവിക്കേണ്ട അവസ്ഥയിൽ ആ ഇന്ദ്രൻ എത്തിച്ചു അവനെ. ഇപ്പോൾ അതിന്റെ ദിശ മാറുകയും ചെയ്തു. സകല ദേവന്മാരും മുരുകന്റെ മുന്നിൽ വിളക്കിൽ വീണ ഈയാമ്പാറ്റകളെ പോലെ നിലത്ത് വീണ് കിടക്കുകയാണ്. എന്റെ ഉപദേശങ്ങളുടെ മഹത്വം എന്താണെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എന്റെ മകന് സാത്വിക ഗുണങ്ങൾ ഉപദേശിക്കാൻ നിങ്ങൾ എനിക്ക് സാവകാശം തന്നില്ല. അതിന്റെ ഫലമാണല്ലോ ഇപ്പോൾ ഇന്ദ്രാദി ദേവന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Come on.
അമ്മേ ദേവി, ഇന്ദ്രൻ മുരുകന് യുദ്ധവെറിയുണ്ടാക്കി തെറ്റ് ചെയ്തു എന്നതും അതിന് കൂട്ടുനിന്ന ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഞങ്ങളിൽ അവസാനിക്കുകയില്ല. ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. അതിൽ ജീവിക്കുന്ന എല്ലാ ജീവരാശികളും ദുരിതമനുഭവിക്കേണ്ടി വരും. ജഗദീശ്വരിയായ അവിടുന്ന് ഇത് അനുവദിക്കാമോ? മുരുകന്റെ ഗദാപ്രയോഗത്താൽ പ്രഹരമേറ്റ ഇന്ദ്രൻ മരം പോലെ നിലത്ത് കിടക്കുകയാണ്. ഇപ്പോഴെങ്കിലും അവിടത്തേക്ക് മുരുകനെ തടയാൻ പാടില്ലേ ദേവി? എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? അത് കണ്ട് ഈ ഇന്ദ്രൻ ഭയന്ന് വിറച്ച് ഓടിപ്പോകുമെന്നാണോ നീ കരുതുന്നത്? നീ ഒരു ഭീരുവാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നീ നിന്റെ യഥാർത്ഥമായ രൂപം എന്റെ മുന്നിൽ കാണിക്കാതെ ഇങ്ങനെ ഒളിക്കുന്നത്. നീ ധൈര്യമുള്ളവനാണെങ്കിൽ ഇപ്പോൾ നിന്റെ സ്വന്തം രൂപം എന്റെ മുന്നിൽ കാണിക്കുക. സ്വാമി, ദേവി പാർവതി തന്റെ മകനെ തടഞ്ഞു നിർത്തുകയില്ലേ? മുരുകൻ ദേവകൾക്ക് സഹായമാവുകയില്ലേ? അതിനുള്ള സമയം കഴിഞ്ഞുപോയി ലക്ഷ്മി. മൂഢനായ ഇന്ദ്രൻ വീണ്ടും മുരുകനെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. ഹേ ബാല, നീ എന്തുകൊണ്ടാണ് നിന്റെ യഥാർത്ഥ രൂപം എന്റെ മുന്നിൽ മറച്ചു വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. നിന്റെ യഥാർത്ഥ രൂപം കണ്ടാൽ ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരെല്ലാം നീ നിയമം ലംഘിച്ച് നടന്നതിന് നിനക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകും എന്നറിയാവുന്നത് കൊണ്ടാണ് നീ അത് മറച്ചു വയ്ക്കുന്നത്. എന്താണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കണ്ടില്ലേ ആ ഇന്ദ്രൻ എന്തൊക്കെയാണ് പുലമ്പുന്നതെന്ന്? നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണോ എന്നോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? അതേ ഇന്ദ്രദേവൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന സർവരും നിലം പതിച്ചിട്ട് പോലും ദുർവാശി കൊണ്ട് മുരുകനെ നിന്ദിച്ച് സംസാരിച്ച് തന്റെ നാശം സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അയ്യോ, ഈ ഇന്ദ്രൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഈ രൂപം എവിടെ പോയി നിൽക്കുമെന്ന് തന്നെ അറിയില്ലല്ലോ. മുരുക, എന്താണ് ഈ ദുർനിമിത്തം? എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരും എന്തോ ഒരു ആപത്ത് മനസ്സിലാക്കിയവരായി ആശങ്കയോടെ നിൽക്കുന്നത്? രാജകൊട്ടാരത്തിൽ വസിക്കുന്ന നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കാനനത്തിലുള്ള എന്റെ പേരക്കുട്ടികളുടെ അവസ്ഥ എന്താണ്? ദർശനം! എന്റെ മകൻ മുരുകന്റെ വിശ്വരൂപ ദർശനം! എന്റെ കുമാര, എത്ര
നല്ല ദർശനമാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. എന്ത് പവിത്രമായ രൂപത്തെയാണ് ഞങ്ങൾക്ക് ദൃശ്യമാക്കിയത്. മഹാവിക്രമൻ, മഹാവിരാട രൂപം. മഹാവീരൻ, മഹാസാഹസികൻ. മഹാരുദ്രൻ. സ്വാമി, ഇതുവരെ ബാലമുരുകന്റെ രൂപത്തിലിരുന്ന മുരുകൻ ഇന്ന് അണ്ടചരാചരങ്ങളെയും കടന്ന് വിരാട രൂപമെടുത്ത് സകലരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ്. മഹാത്ഭുതം, മഹത്വം നിറഞ്ഞ രൂപം തന്നെ. ശരിക്കും ഐശ്വര്യം നിറഞ്ഞതാണ് ഈ ദർശനം. സത്യമാണ്, ഈ മഹാരൂപം അഹങ്കാരം, പാപം, അത്യാഗ്രഹം, തിന്മ, ദുഷ്ടത്തരം ഇവയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും. അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. അധർമ്മ മാർഗത്തിൽ പോയി അന്യർക്ക് ദുരിതങ്ങൾ നൽകുന്നവർ, പാപകൃത്യം ചെയ്യുന്നത് തൊഴിലായി സ്വീകരിച്ചവരാണ്. ഈ വിശ്വരൂപ ദർശനം ലഭിക്കുന്നവർ തങ്ങളുടെ നീചഗുണങ്ങൾ വെടിഞ്ഞ് നല്ലവരായി മാറുന്നതാണ്. സ്വാമി, മുരുകൻ എന്തുകൊണ്ടാണ് രൗദ്രരൂപമായി കാണപ്പെടുന്നത്? രുദ്രമൂർത്തിയിൽ നിന്ന് ഉത്ഭവിച്ചവൻ രൗദ്രരൂപത്തിൽ കാണപ്പെടുന്നതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? ഇത് ദുഷ്ടരുടെയെല്ലാം മനസ്സിൽ ഭയം ജനിപ്പിക്കും, തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ തടഞ്ഞു നിർത്തും. അത്ഭുതമാണ്! ഹൃദയത്തെ വിറപ്പിക്കുന്ന അഗ്നിജ്വാല വെണ്ണിലും മണ്ണിലും നിറഞ്ഞു നിൽക്കുന്നുവല്ലോ. അതെന്റെ മനസ്സിൽ മറ്റെന്തോ രൂപമായി തെളിഞ്ഞു വരികയാണ്. എന്താണ് ഈ ദുർനിമിത്തം? എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരും എന്തോ ഒരു ആപത്ത് മനസ്സിലാക്കിയവരായി ആശങ്കയോടെ നിൽക്കുന്നത്? രാജകൊട്ടാരത്തിൽ വസിക്കുന്ന നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കാനനത്തിലുള്ള എന്റെ പേരക്കുട്ടികളുടെ അവസ്ഥ എന്താണ്? Thank you.
എന്താണ് ഈ ദുർനിമിത്തം? എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരും എന്തോ ഒരു ആപത്ത് മനസ്സിലാക്കിയവരായി ആശങ്കയോടെ നിൽക്കുന്നത്? രാജകൊട്ടാരത്തിൽ വസിക്കുന്ന നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കാനനത്തിലുള്ള എന്റെ പേരക്കുട്ടികളുടെ അവസ്ഥ എന്താണ്? കൊച്ചുകുട്ടികളായ അവർ അവിടെ തനിച്ചു കഴിയുകയല്ലേ? അവൻ എത്ര വലിയ ധീരനായിരുന്നാലും അവനേക്കാൾ ധൈര്യവും ബലവും ഉള്ളവനാണ് ഈ ഭാനുഗോപൻ. അതുകൂടാതെ ശക്തിയേറിയ ആയുധങ്ങളും എന്റെ കൈവശമുണ്ട്. ഈ ബ്രഹ്മാസ്ത്രമാണത്.